എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നവാസ് സൈബി ആണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഒരു ഹെൽത്ത് ടിപ്സ് ആട്ടോ. ഹെൽത്ത് ടിപ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഹെൽത്ത് ടിപ്സ് ആണ്. നമ്മളെല്ലാവരും വീട്ടിൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വലിയവർക്ക് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് പനനോങ്ക് വാങ്ങാറുണ്ട്. അതിന് പല പേരും പറയാറുണ്ട്. കരിക്ക് എന്ന് പറയും, പനനോങ്ക് എന്ന് പറയും, അങ്ങനെ പലതും പറയാറുണ്ട്. നിങ്ങളുടെ ഓരോ നാട്ടിൽ എന്താണ് പേര് എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും വെറൈറ്റി പേരുകൾ അതിന് പറയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള നൊങ്ക് നമ്മൾ കഴിക്കാറുണ്ട്. പ്രത്യേകിച്ച് നല്ല ടേസ്റ്റാണ് സംഭവം. അതിങ്ങനെ തോല് പൊളിച്ച് തിന്നാൻ വേണ്ടിയിട്ട് അത് നല്ല ടേസ്റ്റാണ് സംഭവം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുട്ടികളൊക്കെ നല്ല രീതിയിൽ കൂടുതലായിട്ട് അത് കഴിക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന സമയത്ത് അവർക്ക് പല വയറിന് ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ മെയിനായിട്ട് വരും. അത് കഴിക്കുന്ന സമയത്ത് ദഹനം കറക്റ്റായിട്ട് നടന്നിട്ടില്ലെങ്കിൽ കുട്ടികൾ വൊമിറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഈ പനനോങ്ക് തന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. എൻ്റെ ചാനലിൽ കുറേ നല്ല ഹെൽത്ത് ടിപ്സുകൾ, നല്ല വ്ളോഗ്സ്, അതുപോലെ നിങ്ങൾക്ക് ഉപകാരമുള്ള കുറേ സംഭവങ്ങളുണ്ട്. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ പനനോങ്ക് തന്നിട്ട് കുട്ടികൾക്ക് ദഹനം വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ശർക്കരയാണ് നിങ്ങളുടെ നാട്ടിലെ കരിപ്പെട്ടിയെന്നോ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ശർക്കര എന്ന് പറയും. അപ്പോൾ ഈ സംഭവം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇതിൽ നിന്നൊരു ജസ്റ്റ് ഒരു കുറച്ചൊന്ന് കഴിക്കാൻ കൊടുക്കാം. അപ്പോൾ തന്നെ ഈ നൊങ്ക് തന്നിട്ടുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, വയറിന് എന്ത് അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും നമുക്ക് ഇത് തിന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് പരിഹാരം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾ നൊങ്കൊക്കെ തിന്നിട്ട് ദഹിക്കാതെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അത് വളരെ ചകരം ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ അവർക്ക് അതിൻ്റെ ഒരു മാറ്റം കണ്ടു തുടങ്ങും. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഉപകാരപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഉപകാരമാവട്ടെ. ഇതേപോലെയുള്ള ഉപകാരമുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോകരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.